നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന പ്രധാനമായ നാല് കാര്യങ്ങളാണ്. ഒന്ന്, ദ പവർ ഓഫ് തോട്ട്സ് ആൻഡ് മണി ബിലീഫ്സ്. രണ്ടാമത്തേത്, ഹൗ ബിലീവ്സ് ഇൻഫ്ലുവൻസ് യുവർ ഫിനാൻഷ്യൽ ബിഹേവിയർ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ടു ചേഞ്ച് യുവർ ബിലീവ്സ് ആൻഡ് ഇൻക്രീസ് യുവർ ഇൻകം. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഇന്ന് എൻറ്റയർ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അമേരിക്കയിലെ നോർത്ത് ഹോളിവുഡിലുള്ള ഒരു കൊച്ചു വീട്ടിലേക്കാണ്. ആ വീട്ട് ഉടമസ്ഥന്റെ പേര് ജോൺ മെഹറോവിക് എന്നാണ്. വളരെയധികം ദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ്. ഭാര്യ മദ്യപാനി, അതോടൊപ്പം തന്നെ ഡ്രഗ്സും ഉപയോഗിക്കും. ഒരു പുത്തഴിഞ്ഞ ജീവിതമുള്ള ഭാര്യ, മൂന്ന് മക്കൾ, അതിൽ 11 വയസ്സുള്ള ഒരു കുട്ടി. അവനിലേക്കാണ് ഞാൻ ക്യാമറ തിരിക്കുന്നത്. പ്രേക്ഷകർ അവനെയാണ് ശ്രദ്ധിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നേരം മാത്രമേ ഭക്ഷണം കിട്ടാറുള്ളൂ. അതന്നെ പീനട്ട് ബട്ടറും ബ്രെഡും, അത് അമേരിക്കയിലെ ഒരു ഭക്ഷണമാണ്, വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് കഴിച്ചിട്ടാണ് ആ കുടുംബം വളരുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് മൂന്ന് നേരം ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. ഈ അച്ഛന് മെഹറോവിക്കിന് ഇത് കൊടുക്കാനും പറ്റുന്നില്ല. അദ്ദേഹം സ്വയം തന്നെ കരുതിയിരിക്കുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കിതൊന്നും പറ്റൂല, ഈ മക്കൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാശനാണ്. ഇതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഈഗോ ഉള്ള ഒരാൾ കൂടിയാണ്. ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ആ ആ സമയത്ത് ഈ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒരു പരിപാടിയുണ്ട്, എന്താ പറയുക, അതിന് താങ്ക്സ് ഗിവിംഗ് ഡേ. അതൊരു നാഷണൽ ഹോളിഡേ ആണ് അവർക്ക്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഓണം, ഓണമായിട്ട് അത്ര വലിയ ബന്ധുവില്ലെങ്കിൽ, ഇപ്പൊ ഓണം എന്ന് പറയുന്ന പോലെ ഈ ഫെസ്റ്റിവൽ, അതായത് നമുക്ക് ഈ കാർഷിക വിളകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവര് അവരുടെ ആവശ്യത്തിന് അവർക്ക് കിട്ടുന്നുണ്ടാവും, അതിനുശേഷം ബാക്കിയുള്ളവ മറ്റുള്ളവർക്ക് പോകും. അതൊരു ബ്രിട്ടീഷ് കോളനി കാലത്തെ തുടങ്ങിയ ഒരു ശീലമാണ്. അങ്ങനെ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ വന്നു. ഈ കൊച്ചു വീട്ടിലേക്ക് ഒരു ആ ഡോറിൽ, ആ കൊച്ചു വീട്ടിന്റെ ഡോർ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പൊ ഈ മെഹറോവിക്ക് പോയിട്ട് ഡോറ് തുറന്നു. അപ്പോൾ ഒരു മനുഷ്യൻ കുറെ ഭക്ഷണ സാധനങ്ങൾ അയക്കുന്നു. അതായത് താങ്ക്സ് ഗിവിംഗ് ഡേക്ക് ആരോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഫുഡുമായിട്ട് ഒരു പിന്നെ ഒരാൾ നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ വന്ന്? ഞാൻ പറഞ്ഞാലേ, ഇങ്ങനെ ഈ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ്, കുട്ടികൾക്കല്ല, ഉള്ളതൊക്കെ ഭക്ഷണമാണ്, ഭക്ഷണ സാധനം, അല്ലെ ടർക്കി ഉണ്ട്, അതൊരു സദ്യ വട്ടം എന്ന് പറയുന്നത്, അതിന് മുഴുവൻ സാധനങ്ങൾ. ഇദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, കാരണം അദ്ദേഹത്തിന് ഈഗോ അങ്ങ് വളർന്നു. അതിൽ പറഞ്ഞു, എനിക്ക് ഈ ചാരിറ്റിയിലൊന്നും വേണ്ട എന്നിട്ട് ഒരു ഡോർ അടച്ചു. വന്ന മനുഷ്യൻ പോയില്ല, അതിൽ വീണ്ടും ഡോർ മുട്ടി. വീണ്ടും മഹറോവിക്ക് ദേഷ്യത്തോടെ വീണ്ടും ഡോർ വന്നു. എന്താ അങ്ങ് പോയില്ലേ? പറഞ്ഞല്ല, നിങ്ങളുടെ ഈഗോ നിമിത്തം ആ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്ന നിങ്ങൾ എന്തിനാ ഇല്ലാതെ? അവരുടെ മുഖം കണ്ടില്ലേ, അവരെത്ര കാത്തിരിക്കുകയാണ് ഭക്ഷണത്തിന്. ശരിയായിരുന്നു, ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടികൾക്ക്, കാരണം അതൊരു സ്ഥിരം ഭക്ഷണത്തെ വ്യത്യസ്തമായിട്ടൊരു സദ്യ ലഭിക്കുന്നു. അപ്പൊ പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ ഈ പറച്ചിലൊക്കെ കേട്ട സമയത്ത് വീണ്ടും ദേഷ്യത്തോടെ തന്നെയാണ്, വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, അത് വാങ്ങുകയും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല, ഞാൻ ഒരു ഡെലിവറി ബോയ് മാത്രമാണ്, ഒരു ഗ്രോസറി ഷോപ്പിൽ, എൻ്റെ ഇവിടെ ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിൽ നിങ്ങൾക്ക് ഇത് ഏൽപ്പിക്കാൻ വേണ്ടി തന്നതാണ്, അല്ലെങ്കിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്, എനിക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, നിങ്ങൾ വാങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കുട്ടികൾ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ മനസ്സില്ലാ മനസ്സോടെ ദേഷ്യത്തോടെ ഇത് വാങ്ങുകയും വലിച്ച് ആ മേശയുടെ മുകളിലേക്ക് വീഴ്ച്ചു, എന്നിട്ട് ഡോർ അടച്ചു. ആ മനുഷ്യൻ പോയി. അന്ന് ആ കുടുംബത്തിന് നല്ല ഭക്ഷണം ലഭിച്ചു, അവരുടെ വയറിനറു. അന്ന് ആ 11 വയസ്സുകാരൻ ഒരു തീരുമാനമെടുത്തു. എന്താ പറയുക, ഞങ്ങൾക്കിപ്പോ ഭക്ഷണം ആരാ തന്നത്? അവനീ താങ്ക്സ് ഗിവിംഗ് ഡേ ഒന്നും അറിയില്ല, അപരിചിതരാണ്, സ്ട്രേഞ്ചേഴ്സ് ആണ് തന്നത്. അതുകൊണ്ട് ഞാനും വളർന്നാൽ ഞാൻ ഒരു സ്ട്രേഞ്ചേഴ്സ് കെയർ ചെയ്യുന്ന ആളായിരിക്കും. ഇനി ഈ രണ്ടാൾക്കാർ, ഈ അച്ഛനും മകനെ ഞാനൊന്ന് താരതമ്യപ്പെടുത്താം. അച്ഛൻ സ്വയം ചിന്തിക്കുന്നതാ, എന്നെ ഒന്നിനും കൊള്ളില്ല, എൻ്റെ കാര്യമൊക്കെ പോക്കാണ്, ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ ഇവൻ നേരെ എതിരാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. അപ്പം ഒരേ കുടുംബത്തിൽ രണ്ട് കൂട്ടരുടെ ചിന്തകളുടെ വ്യത്യാസം. അങ്ങനെ ഇവന് കുറച്ച് മനസ്സിലായി, അച്ഛനിൽ നിന്ന് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, അതുകൊണ്ട് ഇവൻ തന്നെ ഒരു സ്കൂളിൽ പോകും, അതിനിടയിൽ കിട്ടാവുന്ന സമയമൊക്കെ പല തൊഴിലുകളും ചെയ്യും. അങ്ങനെ 10-17 വയസ്സിൽ ഇവനൊരു വാച്ച്മാൻ, ഒരു ബിൽഡിങ്ങിന്റെ വാച്ച്മാനായി.
അവിടെ അമേരിക്കയിലെ ജാനിറ്റർ എന്നാണ് പറയാം, ഒരു വാച്ച്മാന്റെ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ എന്തെങ്കിലും ബിൽഡിംഗ് പൊളിക്കുന്നു, സാധനങ്ങൾ മാറ്റുന്നു, ഇതിനൊക്കെ ഇവ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് കിട്ടുന്ന പൈസകൊണ്ടാണ് ഇവന്റെ കുടുംബം പൊരുന്നത്. അപ്പൊ അവരെ നാട്ടിലൊരു സമ്പന്നനുണ്ട്. സ്വാഭാവികമായിട്ട് ഇവനൊരു ആ സമ്പന്നനായ മനുഷ്യനോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് സമ്പന്നനായത്? എന്റെ അച്ഛന്റെ സ്ഥിതി എനിക്കറിയാം, എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലോ, എങ്ങനെയാണ് അങ്ങ് സമ്പന്നനായത്? അവന് മനസ്സിലായി അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് ജീവിതം വളരെ പോഷാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ സമ്പന്നനായത്. അപ്പൊ ചോദിച്ചു, ആരുടെ ക്ലാസ്സാണത്? അപ്പം അദ്ദേഹം ആ ക്ലാസ് എടുത്ത വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോഴാണ് ചോദിച്ചത്, അതുകൊണ്ട് നീയും അറ്റൻഡ് ചെയ്താൽ നന്നായിരുന്നു. അപ്പൊ ഇവൻ ചോദിച്ചു, എന്നാണ് അദ്ദേഹത്തിന്റെ പേര്? ജിംറോൺ. ഒരു ജിംറോൺ എന്ന് ഇവൻ അറിയില്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക? അതിന് ടിക്കറ്റ് ഉണ്ട്. എത്രയാണ് ടിക്കറ്റ്? $35, $40, $35, $40. അപ്പൊ ഇവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ $40 ഇല്ല, അങ്ങേക്ക് ഒന്ന് തന്നെ ഫ്രീ ആയിട്ട് അവിടെ ഒരു എൻട്രി ടിക്കറ്റ് തരാം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും തരുന്നു, നീ തന്നെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇവൻ ആലോചിച്ചു, ഒരാഴ്ച ജോലി ചെയ്താലും ഇവന് $35 കിട്ടുക, ഇവന് കൊടുക്കേണ്ടത് $40. പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് പണം ഉണ്ടാക്കി ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. പൊതുവെ നമുക്ക് അങ്ങനെയാണ്, സൗജന്യമായി കിട്ടിയതൊന്നും ഒരു വില ഉണ്ടാവില്ല, അതുകൊണ്ട് നീ അധ്വാനിക്കണം. അങ്ങനെ അവൻ ഓരോ ആഴ്ച പണമൊക്കെ സ്വരൂപിച്ച് $40 ആക്കി ജിംറോണിന്റെ ക്ലാസ് പോയി. അപ്പൊ നോക്കണം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ക്ലാസ്സിന് പോകുമ്പോൾ അത് വെറുതെ കളയില്ലോ. അവൻ ഓരോ നിമിഷത്തിൽ അദ്ദേഹം പറയുന്ന എഴുതിയെടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം തീരുമാനിക്കുകയൊക്കെ ചെയ്ത് വളരെ എക്സൈറ്റഡ് ആയി. അപ്പൊ ക്ലാസ് അവസാനം ജിംറോൺ പറഞ്ഞു, ഇനി എൻ്റെ ഇതിന്റെ ഹയർ ലെവൽ ക്ലാസ് ഉണ്ട്, അതിന് $1200 ആണ് ഞാൻ ചാർജ് ചെയ്തത്. നമ്മുടെ ഈ കക്ഷിയുടെ ബോധം പോയി. അവൻ പറഞ്ഞു, ഇതുണ്ടാക്കാൻ തന്നെ ഇത്രയും കഷ്ടപ്പെടാം, സാർ ഒരു ഫ്രീ ടിക്കറ്റ് തരാം, ഇതേ പോലെ തരില്ല, നീ എപ്പോഴാണോ $1200 അധ്വാനിച്ചുണ്ടാക്കുന്നത് അതിന് ശേഷം വന്നാൽ. ആ വ്യക്തി, ആ ചെറുപ്പക്കാരൻ, 10, 17, 12 വയസ്സല്ല, അപ്പൊ ചെറുപ്പക്കാരൻ പറയും, കഷ്ടപ്പെട്ട് ഈ $1200 ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറയാം. ഇനി ആ വ്യക്തിയെക്കുറിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആന്റണി ജെയ് റോബിൻസ് എന്നാണ് ആ 11 വയസ്സുകാരന്റെ പേര്. ഈ പേര് നിങ്ങൾ അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ടോണി റോബിൻസ് എന്ന് കേൾക്കാത്തവർ വളരെ കുറവാണ്. ആരാണ് ടോണി റോബിൻസ്? ഇന്ന് ഏതാണ്ട് 10, 14 വയസ്സുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും കോച്ചും ഓതറുമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു പുസ്തകമുണ്ട്, അവേക്കൻ ദ ജയന്റ് വിത്തിൻ, ലൈഫ് ഫോഴ്സ്, അങ്ങനെയുള്ള പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ബെസ്റ്റ് സെല്ലേഴ്സാണ്. ഇന്നൊരു ഏകദേശം $8 ബില്യൺ വർത്ത് ആസ്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഏത്? ഈ സ്ട്രേഞ്ചേഴ്സ് കെയർ അദ്ദേഹം വിട്ടിട്ടില്ല. അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലം അന്ന് ഇതിന്റെ അന്ന് തീരുമാനമെടുത്ത് തുടങ്ങി. ഏതാണ്ട് 80 മില്യൺ ആൾക്കാർക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആ വലിയ നേതൃത്വത്തിൽ. 2025 ആകുമ്പോഴേക്കും 1 ബില്യൺ, അതായത് 100 കോടി ജനങ്ങളിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന തന്റെ ആഗ്രഹം അദ്ദേഹം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഈ പറഞ്ഞിരിക്കുന്ന ടോണി റോബിൻസിന്റെ ജീവിത തത്വങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റീവയർ യുവർ ബ്രെയിൻ ഫോർ വെൽത്ത്, നമ്മുടെ മനസ്സിന്റെ മൈൻഡ് സെറ്റിന്റെ കഴിവ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സമ്പന്നനാകും. അത് വെറും പണക്കാരൻ എന്ന് പറഞ്ഞിട്ട് വെറും പണം ഉണ്ടാക്കുന്ന ഒരാളല്ല, സാമൂഹ്യ മാറ്റം ഉണ്ടാക്കുന്ന ഒരു വലിയ സമ്പന്നനാകാം. അതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, പ്രാവർത്തികമാക്കുക, വിജയിക്കുക. അതുകൊണ്ട് തന്നെ ആ രണ്ട് മൈൻഡ് സെറ്റ്, ആ അച്ഛന്റെ മൈൻഡ് സെറ്റും ഈ മകന്റെ മൈൻഡ് സെറ്റും എങ്ങനെ വ്യത്യസ്തമായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന പ്രധാനമായ 4 കാര്യങ്ങളാണ്. ഒന്ന്, ദ പവർ ഓഫ് തോട്ട്സ് ആൻഡ് മണി ബിലീവ്സ്. രണ്ടാമത്തേത്, ഹൗ ബിലീവ്സ് ഇൻഫ്ലുവൻസ് യുവർ ഫിനാൻഷ്യൽ ബിഹേവിയർ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈയിങ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ട്രാറ്റജീസ് ടു ചേഞ്ച് യുവർ ബിലീവ്സ് ആൻഡ് ഇൻക്രീസ് യുവർ ഇൻകം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇന്ന് എൻറ്റയർ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ദ പവർ ഓഫ് തോട്ട്സ് ആൻഡ് മണി ബിലീവ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ആദ്യഘട്ടത്തിൽ പഠിക്കാം. അപ്പൊ എന്താണ് ചിന്തകൾ എന്ന് ചോദിച്ചാൽ, മിക്കവാറും എല്ലാവർക്കും ചിന്തകൾ എന്താണെന്നൊരു ധാരണയൊക്കെ ഉണ്ടാവും. ഒരു നിർവചനത്തിന്റെ ചട്ടക്കൂടിലേക്ക് ഞാൻ കൊണ്ടുവരാം. നമുക്കറിയാം, ഒരു 50,000 മുതൽ 60,000 വരെ ചിന്തകളാണ് ഒരു മനുഷ്യന് ഒരു ദിവസം ഉണ്ടാവുന്നത്, അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ ഒരു പഠനം തന്നെയാണ്.
ഇനി എന്താണ് ചിന്തകൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊരു നിർവചനത്തിൻ്റെ അതിനെ ഒതുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അതായത് നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുന്ന ആശയങ്ങളെയാണ് നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുന്ന ആശയങ്ങളെയാണ് നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത്. ഇത് പലതരത്തിൽ വരാം. ഒന്ന് വേണമെന്നുള്ള ചിന്തകളുണ്ട്, വേണം എന്ന് ചിന്തിച്ചിട്ട് വേണമെന്നുള്ള ചിന്തകൾ, പിന്നെ യാദൃശ്ചികമായിട്ടുണ്ട് ഉണ്ടാവുന്ന ചിന്തകൾ, പിന്നെ അനുഭവങ്ങളിൽ നിന്നുണ്ടാവുന്ന ചിന്തകൾ, പിന്നെ ഈ ഇന്നർ ഡയലോഗ് നമ്മളെപ്പോഴും ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ആ ഇന്നർ ഡയലോഗിൽ നിന്നുണ്ടാവുന്ന ചിന്തകൾ, ഇങ്ങനെ ചിന്തകൾ പലതരത്തിൽ നമുക്കുണ്ടാവാം. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചിന്തകൾ നമ്മുടെ പെർസെപ്ഷൻ അല്ലെ കാഴ്ചപ്പാടിനെയും നമ്മുടെ ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അതിനെ രൂപപ്പെടുത്താൻ വേണ്ടി ഏറെ നമ്മൾക്ക് സഹായിക്കുന്ന ഒന്നാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ചിന്തകളെക്കുറിച്ച് മനസ്സിലായി. ഇനി നമുക്ക് വിശ്വാസങ്ങളിലേക്ക് പോകും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് വിശ്വാസം എന്ന്, അതും ഒരു നിർവചനത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എടുക്കാം, അത് എന്താണ് യഥാർത്ഥത്തിൽ, ഞാൻ യാഥാർത്ഥ്യമാണെന്ന് അല്ലെങ്കിൽ ശരിയാണെന്ന് ഞാൻ സ്വീകരിക്കുന്ന അല്ലെ ഉറപ്പോടുകൂടി സ്വീകരിക്കുന്നവയാണ് എൻ്റെ വിശ്വാസങ്ങൾ. അതായത് ഞാൻ ശരിയാണെന്ന്, എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണെന്നുള്ള കാര്യമാണ്, അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറയുന്നത്. ഈ വിശ്വാസങ്ങൾ എന്താണ്, നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതെൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും, പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും. ഈ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചിന്തകളെക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ചിന്തകൾ പതിയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ പതിഞ്ഞവയാണ് നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഈ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പറയാവുന്നത് അതിന് രണ്ട് മൂന്ന് ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഒന്ന് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒക്കെ വ്യക്തിപരമായ അനുഭവങ്ങൾ. രണ്ടാമത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഈ സമൂഹത്തിന് വലിയ റോളുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ സ്വാധീനമുണ്ട്. മൂന്നാമത്തത് ഓരോ വ്യക്തിയുടെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയാം. ഇതൊക്കെ ചേർന്നിട്ടാണ് ഒരാളുടെ വിശ്വാസം ഉണ്ടാവുന്നത്. അപ്പൊ ചിന്തകളും വിശ്വാസങ്ങളും ഏതാണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുണ്ട്, ഈ തുടർച്ചയായ ചിന്തകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിശ്വാസങ്ങളിലെ ബിലീഫ് എങ്ങനെയാണ് നമുക്ക് നമ്മളിലേക്ക് രൂപവൽക്കരിക്കപ്പെടുന്ന നോക്കിയാൽ ആദ്യം കുട്ടിക്കാലമാണ്. ആ ചൈൽഡ്ഹുഡ് അല്ലെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കൾ, നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ പെരുമാറ്റം, അവരുടെ ടീച്ചിങ്സ്, അവരെന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് എന്ന് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കും. പിന്നെ നമ്മൾ നേരെ സ്കൂളുകളിൽ പോകും, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പോകുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ ഇടപെടലുകൾ, അവരുടെ ടീച്ചിങ്സ് അല്ലെ അവരുടെ ഇടപെടലുകൾ നമ്മളെ സ്വാധീനിക്കും. സ്കൂൾ വേറൊരു കാര്യം കൂടി ഉണ്ടോ, കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ് എന്ന് പറയും, അവരുടെ കുറേ ഇൻഫ്ലുവൻസും നമുക്കുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടിക്കാലത്ത് മുതൽ സ്കൂളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസങ്ങളെ രൂപവൽക്കരിക്കപ്പെടുന്നതിൽ ഒരുപാട് സ്വാധീനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായി നമ്മളിങ്ങനെ കേട്ട് വരുന്നു. പിന്നീട് നമ്മൾ മുതിർന്നവരാവും. മുതിർന്നവരാകുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കാം. ഒന്നുകിൽ ആ വിശ്വാസങ്ങൾ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എതിരാവും, ആ വിശ്വാസം ശരിയല്ല നമുക്ക് ബോധ്യം വരും. അങ്ങനെ നമുക്കിത് ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സ്വാധീനം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഇത്തരം തോട്ട്സുകൾ നമ്മുടെ ബിലീഫിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ അത് സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ ഈ പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. എന്താ, പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ബിലീഫിനെ എംപവർ ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫിനെ എംപവർ ചെയ്യും. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ആ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ് വരിക, അത് നമ്മൾ മുന്നോട്ട് പോകാൻ എനിക്കത് പറ്റില്ല, എനിക്കത് പറ്റില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. ഇനി ഇതൊരു ശരിക്കൊരു സൈക്കിളാണ്, ഇതൊരു സൈക്കിൾ. അപ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന ചിന്തകളാണ് തോട്ട്സ്, പിന്നെ നേരെ ഇമോഷൻസ് ആവും, ഈ ഇമോഷൻസ് അല്ലെ വികാരങ്ങൾ അത് നേരെ ബിഹേവിയർ ആവും, പെരുമാറ്റങ്ങളാവും, അത് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ, റിസൾട്ട്, ഇങ്ങനൊരു തോട്ട് സൈക്കിളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന് വന്ന് നമ്മുടെ ആ ഒരു അതെങ്ങനെ ഞാൻ പറയാം, ഉറച്ചു പോകും, ആ വിശ്വാസങ്ങൾ അവിടെ ഉറക്കപ്പെടും, രൂഢമൂലമാവും എന്നൊക്കെ പറയാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ശ്രദ്ധിക്കണേ, ഒരു തോട്ടും ഒരു ബിലീഫും, ഒരു തോട്ട് എന്താണ് അതിൻ്റെ ബിലീഫ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തോട്ട് ഇതാണ്, ഐ ഡിഡിൻ ഡു വെൽ ഇൻ ദിസ് മീറ്റിംഗ്. ഒരാളൊരു മീറ്റിംഗിന് പോയി, അയാൾക്ക് നന്നായിട്ട് ആ മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നന്നായി പ്രസൻറ്റ് ചെയ്യാനോ പറ്റിയില്ല എന്ന് വെച്ചു, പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അത് അയാളുടെ തോട്ടാണ്.
അയാൾക്ക് ഉണ്ടാകുന്ന വിശ്വാസം എന്താ, ബിലീഫ് എന്താ, ഐ ആം നോട്ട് ഗുഡ് അറ്റ് ദിസ് ജോബ്, ഈ പണിക്ക് ഞാൻ അത്ര പറ്റൂല. നോക്കണം, അയാളുടെ ചിന്ത പോയത് ഐ ഡിഡൻ ഡു വെൽ ഇൻ ദിസ് മീറ്റിംഗ് എന്നാണ്, പക്ഷേ അയാളുടെ വിശ്വാസം ഉണ്ടായത് എന്താണ്, ഐ ആം നോട്ട് ഗുഡ് അറ്റ് ദിസ് ജോബ്, ഈ ജോബ് എനിക്ക് പറ്റില്ല. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു തോട്ടാണ്, ഐ കുഡ് സേവ് ഓർ ഐ ഐ കുഡ് സേവ് സം മണി ദിസ് മന്ത് ഫ്രം മൈ സാലറി, എനിക്ക് കുറച്ച് പണം ഈ മാസം എൻ്റെ ശമ്പളത്തിന് അവിടെ സേവ് ചെയ്യാൻ പറ്റും, തോട്ടാണേ. ആ സമയത്ത് ഉണ്ടാവുന്ന അതിൻ്റെ ബിലീഫ് എന്താ, ഐ ക്യാൻ മാനേജ് മൈ ഫിനാൻസ്, എനിക്ക് എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ നല്ലൊരു ക്വാളിറ്റിയിലെ കാര്യമാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, ആ തോട്ടതാണ് വന്നത്. ഇങ്ങനെ ഈ രണ്ട് അതൊരു തോട്ടിന് കണക്കായൊരു ബിലീഫ് ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കതവിടെ രൂഢമൂലമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാം, ഹൗ ബിലീവ്സ് ഇൻഫ്ലുവൻസ് ഫിനാൻഷ്യൽ ബിഹേവിയർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ രക്ഷിതാക്കളും സ്കൂളിലെത്തിയ അധ്യാപകരും കൂട്ടുകാരും ഒക്കെ നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വീട്ടിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്, അധ്യാപകരുടെ കാഴ്ചപ്പാട്, കൂട്ടുകാരുടെ കാഴ്ചപ്പാടൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഇത് സ്ഥിരമായി കേട്ട് കേട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രൂഢമൂലമായി അല്ലെങ്കിൽ ഉറച്ചു അവിടെ കിടക്കും, റെക്കോർഡായി കിടക്കും. അങ്ങനെയുള്ള ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്നാമത്തത്, ഈ പണം എന്ന് പറയുന്ന എല്ലാ തിന്മകളുടെയും മൂലകാരണമാണ്. മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾസ്. പണം എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെയുള്ള തിന്മ ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു വിശ്വാസം. രണ്ട്, എല്ലാ സമ്പന്നരും അല്ലെ പണക്കാരും ധൂർത്തന്മാരും സ്വാർത്ഥമതികളും, അതായത് അവര് എന്താ പറയുക, അത്യാഗ്രഹികൾ, ഇങ്ങനൊക്കെ വേണം പറയാം, പല വാക്കുകളായിരിക്കും ചിലവർ. ചിലവർ അത്യാഗ്രഹികളാന്ന് പറയും, ചിലവർ ധൂർത്തന്മാരാന്ന് പറയും, ചിലവർ വരെ സ്വാർത്ഥന്മാരാണെന്ന് പറയും, അങ്ങനെയുള്ള അവരെ കുറിച്ചുള്ളൊരു കമന്റ്. ഇനി മറ്റൊന്ന്, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പണം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം, കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ പണം ഉണ്ടാക്കൂ, അങ്ങനെയുള്ള മറ്റൊരു വിശേഷം. പിന്നെ പണം കൊണ്ട് സന്തോഷമൊന്നും വാങ്ങാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിശ്വാസം. പിന്നെ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ഈ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം ഒന്നും ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു സമ്പന്നനാവാൻ പറ്റില്ല. ഇങ്ങനെ ഒട്ടനവധി വിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നു. അപ്പൊ സ്വാഭാവികമായും ഇതൊന്നുമല്ല, ഒരുപാട് വിശ്വാസങ്ങൾ ഇതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഈ വിശ്വാസങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് കുട്ടിക്കാലത്ത് മുതൽ തന്നെ. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ കിട്ടിയ ഏതാണ്ട് വിശ്വാസങ്ങളൊക്കെ ഈ ഇതുപോലുള്ള വിശ്വാസങ്ങൾ. ഇനി പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും ഒന്നോ ഒന്നിലധികമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം, ഞാൻ കുറച്ച് സമയം കാത്തിരിക്കും. ഒട്ടേറെ പേർ മീ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ള വിശ്വാസങ്ങൾ, കുട്ടിക്കാലത്തുണ്ടാകുന്ന വിശ്വാസങ്ങൾ, അത് ഒരു വിശ്വാസം മാത്രമാണ്, അത് യാഥാർത്ഥ്യമല്ല. നമ്മൾ അതിനെ ചോദ്യം ചെയ്യണം, അത് യഥാർത്ഥമാണോ. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്ത് നമ്മൾ ആ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഒന്ന് പ്രേക്ഷകരോട് ഷെയർ ചെയ്യും. ഞാൻ ചില കമ്പനികൾക്കും വ്യക്തികൾക്കും ഒക്കെ മെന്ററിങ് ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് എത്തി. അദ്ദേഹം കുറച്ചു കാലമായിട്ട് ബിസിനസ് തുടങ്ങി, പക്ഷെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല, പ്രശ്നങ്ങളിലാണ്. അപ്പൊ ഞാൻ ഇത് ഇദ്ദേഹത്തിന് ഈ മണി ബിലീഫ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, സ്വാഭാവികമായി അങ്ങനെ ചോദിച്ചു. ആ ചോദ്യത്തെ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ അറിയാം, ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ പണം ചോദിച്ചു വാങ്ങില്ല. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ അറിയാം, പണം ചോദിച്ചു വാങ്ങാൻ പാടില്ല, കുട്ടിക്കാലത്തുള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നമായത്. ഇപ്പൊ നമ്മൾ നേരത്തെ ടോണി റോബിൻസിന്റെയും ജിംറോണിന്റെയും കഥ പറഞ്ഞില്ലേ, ജിംറോൺ $1,200 വാങ്ങിയിട്ടാണ് ടോണി റോബിൻസിന് അഡ്മിഷൻ കൊടുത്തത്, വെറുതെ കൊടുത്തിട്ടില്ല. ഇപ്പൊ ടോണി റോബിൻസിന്റെ പ്രോഗ്രാമിലും അദ്ദേഹം പണം വാങ്ങിയിട്ട് തന്നെ ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, അതൊരു തെറ്റുമില്ല. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുമ്പോൾ പണം ചോദിച്ചു വാങ്ങണം, ഇതാണ് ഞാൻ ആ കക്ഷിയോട് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അത് വീണ്ടും ആ രീതിയിൽ തന്നെ തുടങ്ങിയപ്പോൾ ഇപ്പം ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മണി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ വിശ്വാസം മണി ഈസ് ഓൺലി എ ടൂൾ, മണി എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രം, മണി ഈസ് എ മീഡിയം, വേണം അങ്ങനെ പറയാം. അല്ലാതെ നമ്മൾ വേഗത്തിൽ മണി ഈസ് ഗോഡ് അങ്ങനല്ല, ഓ ദൈവം എന്നല്ല മണി എന്ന് പറയും, അതൊരു എക്സ്ചേഞ്ച് ഓഫ് എനർജി ആണെന്ന് പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ മറ്റോ കൊടുക്കുന്നു വാങ്ങുന്നു, ആ ഒരു പ്രോസസ്സ് മാത്രമാണ് മണി എന്ന് പറയുന്നത്.
ഈ മണി എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തിനും പണം വേണ്ടേ? ഇപ്പൊ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണം, വീട് കെട്ടാൻ വേണം, കാറ് വാങ്ങുന്നത് വേണം, അല്ലെങ്കിൽ ഈവൻ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പണം വേണം, എല്ലാത്തിനും വേണ്ടേ? അതോടൊപ്പം തന്നെ നമുക്ക് ആരെങ്കിലും സഹായിക്കണം, ചാരിറ്റി ചെയ്യണം, നമ്മളിതിൽ പണം വേണ്ടേ? ടോണി റോബിൻസ് എത്രയോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് സേവനങ്ങൾ എത്തിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പുതിയ വിശ്വാസങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പഴയ വിശ്വാസങ്ങൾ അവിടെ മാറ്റി അതിനെ ചോദ്യം ചെയ്ത് പുതിയ വിശ്വാസങ്ങളിലേക്ക് വരണം എന്നാണ് ഞാൻ പറഞ്ഞതിനകത്ത്. ബൈ 2030 ആകുമ്പോഴത്തേക്കും 100,000 പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ടീം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ്, മൂന്ന് ഏരിയാസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഇന്ന് ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതായത് ഹെൽത്ത് ഏരിയയിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശം. സീറോ ഡയബറ്റിക് ഫോർമുല എന്താണെന്നല്ലേ? നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജനങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് നേച്ചുറലി തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചെറിയൊരു ആൾട്രേഷൻ, ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ 90 ദിവസം കൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ലോകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് ഈ ഒരു 6 ദിവസത്തെ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, അതായത് ടീം വ്യൂ പോയിന്റിന്റെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു. ഇനി മൂന്നാമത്തേത്, ഐഡന്റിഫൈയിങ് ലിമിറ്റിംഗ് ബിലീഫ്സ് അബൌട്ട് മണി. പണത്തെ കുറിച്ചുള്ള ലിമിറ്റിംഗ് ബിലീഫിനെ ഒന്ന് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? അപ്പൊ അതിന് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സബ് കോൺഷ്യസിലൊക്കെ തന്നെ അങ്ങനെ അതിൽ തന്നെ രൂഢമൂലമായിട്ട് അതിൽ നിന്ന് പറ്റിച്ചേർന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത വിധത്തിൽ നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മളെ തകർക്കുന്ന ചില വിശ്വാസങ്ങളെയാണ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീവ്സ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കാര്യമായിട്ട്. നേരത്തെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വിശദീകരിച്ചു കൂടെ തരാം. ഒന്നാമത്തത്, മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾസ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വിശ്വാസം, അതായത് പണമാണ് എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും മൂലകാരണം എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന്റെ അടുത്ത് പണം വരില്ല, കാരണം അയാൾ ഈവിളായിട്ടാണ് അതിനെ കാണുന്നത്, അത് തിന്മയായിട്ടാണ് കാണുന്നത്. തിന്മയെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ, അപ്പോൾ ആ തിന്മയുടെ പ്രതീകമായ പണം നമ്മുടെ അടുത്തേക്ക് വരില്ല. അതാണ് ആദ്യത്തെ അയാളുടെ പ്രശ്നം. ഇനി മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത്, ഐ ഡോണ്ട് ഡിസേർവ് ടു ബി വെൽത്തി. ഞാൻ ഒരു സമ്പന്നനാവാൻ അർഹനല്ല. അത് ഇയാളെന്നെ ഒരു അൺവർത്തി ഫീലിംഗ് ആണ്, അതായത് ഞാൻ അതിന് പറ്റില്ല, ഞാൻ ഇനി പറ്റാത്തവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പണം വരുമോ? പണം വരില്ല. അവിടെ പണം വരുന്നത് തടയപ്പെടും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഐ ഹാവ് ടു വർക്ക് ഹാർഡ്, എക്സ്ട്രീംലി ഹാർഡ് ടു മേക്ക് മണി. ഞാൻ ഒരുപാട് കഠിനമായി അധ്വാനിക്കണം പണം ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരാളെന്നിരിക്കട്ടെ, എന്താ പ്രശ്നം? അയാൾ കഠിനമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കൂ. ഇവിടെ കഠിനമായി അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് വഴികളുണ്ട്. പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒട്ടേറെ വഴികളുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കാതെ ഈ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ സമ്പന്നനാവാൻ പറ്റൂ എന്നുള്ള ഒരു ഒരു എന്താ പറയുക ചിന്താഗതി വന്നുകൊണ്ട് അത്തരം വഴികൾ മാത്രമേ അവർ നോക്കൂ. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഐ വിൽ നെവർ ബി ഗുഡ് വിത്ത് മണി. ഞാൻ ഒരിക്കലും പണവുമായി ഒരു നല്ല ബന്ധത്തിലല്ല. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമുള്ളവർക്ക് എന്താ പ്രശ്നം അറിയോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ, അതിൻ്റെ ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്ന കേൾക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടും. കാരണം നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ്? ഐ വിൽ നെവർ ബി ഗുഡ് വിത്ത് മണി. ഞാൻ പണമായിട്ട് അത്ര നല്ല ബന്ധത്തിലില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ്സുകൾ ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ സമ്മതിക്കാതെ നമ്മൾ രക്ഷപ്പെടും. അത് നമ്മുടെ പണത്തിന്റെ വരവിനെ ഗൗരവമായി തടയും. ഇനി മറ്റൊരു വിശ്വാസമാണ്, റിച്ച് പീപ്പിൾ ആർ ഗ്രീഡി ആൻഡ് സെൽഫിഷ്. ഈ ധനികരൊക്കെ തന്നെ വളരെ അത്യാർത്ഥതയുള്ളവരും സ്വാർത്ഥരുമാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് ഒരുതരം ഫിയർ ആണത്. അതുകൊണ്ട് തന്നെ അവരടുത്തേക്ക് പണം വരില്ല. ഏത് അവർ വലിയ ആർത്തിയുള്ളവരാണ്, ഞാനങ്ങനെ ആർത്തിയുള്ള ആളായി കൂടാ, ഞാൻ സ്വാർത്ഥനല്ല എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്.
അപ്പൊ അവിടത്തേക്ക് പണം വരുന്നത് തടയും. ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ് ദി ലിമിറ്റിംഗ് ബിലീഫ്. അതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില ടെക്നിക്സ് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെക്നിക്സ്. ഒന്നാമത്തത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന വാക്കിന് പ്രതിബിംബം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ തന്നെ ചിന്തകൾ, നമ്മളുടെ ഫീലിംഗുകൾ, നമ്മളുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യാം. അത് വേണം നമുക്ക് ജേണൽ ചെയ്യാം, എഴുതി വെക്കാം, അങ്ങനെ പല മെത്തേഡ് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു ശ്രദ്ധ കൊടുക്കാം. നമ്മൾ പലരും അത് ചെയ്യാറില്ല. രണ്ടാമത്തത് ബിഹേവിയർ അനാലിസിസ് ആണ്. ഇവിടെ നമ്മളെ പെരുമാറ്റങ്ങൾ, അത് പണവുമായി അബൌട്ട് മണിയാണ്, അല്ലെങ്കിൽ ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കണം. ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ബിഹേവിയർ, അപ്പൊ നമ്മുടെ കൂടുതൽ സ്പെൻഡ് ചെയ്ത ആളാണോ, കണ്ടതൊക്കെ വാങ്ങി കൂട്ടുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവ് ചെയ്യുന്ന ആളാണോ, എന്തെങ്കിലും നല്ല ഭാവിയിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ, ഇതൊക്കെ നമ്മുടെ പെരുമാറ്റമാണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മൂന്ന്, ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. നമ്മുടെ പാർട്ട്ണർ ആവാം, ഫ്രണ്ട്സ് ആവാം, വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആവാം, ഇവരുടെ അടുത്ത് നിന്ന് നമ്മുടെ ഈ പറയുന്ന ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ, എനിക്ക് എത്രത്തോളം ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് എന്ന് എന്നെക്കാളും ചിലപ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. നാലാമത്തത് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ആണ്. നമ്മൾ തന്നെ ശാന്തമായിരുന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നമ്മളുടെ മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ പണം ചെലവാക്കുന്ന രീതികൾ, നമ്മുടെ പണത്തേക്കുള്ള ചിന്തകൾ, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ നാല് ടെക്നിക്കുകൾ ഇപ്പോൾ മനസ്സിലായത്. നമുക്കിനി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രാറ്റജീസ് ടു ചേഞ്ച് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് ഇൻക്രീസ് യുവർ ഇൻകം. അതിൽ ആദ്യമായിട്ട് വേണ്ടതാണ് ചാലഞ്ച് ആൻഡ് റീഫ്രെയിം യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മുടെ ഈ ലിമിറ്റിംഗ് ബിലീഫ് ആണല്ലോ പ്രശ്നം, അതിനെ നമുക്കൊന്ന് ചലഞ്ച് ചെയ്യണം, എതിർക്കണം എന്ന് പറയാം. അതിന് എന്താണ് വഴി? ക്വസ്റ്റ്യൻ ദ വാലിഡിറ്റി. ഇതിൻ്റെ അതിന് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, പലരും എങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. പല ചോദ്യങ്ങൾ അതിനോട് ചോദിക്കുക, ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ, ഇത് എല്ലാ 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 ആൾക്കാരിലും ഉള്ളതാണോ, അല്ലാത്തവരില്ലേ, വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ലേ, ഒക്കെയുള്ള ചോദ്യങ്ങൾ. ഞാൻ ചില മാതൃക പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾ അതിനെ ഒന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ആ ചലഞ്ചിങ്ങിനായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്, വാലിഡിറ്റി. ഇനി രണ്ടാമത്തെ എന്ന് വെച്ചാൽ, റീപ്ലേസ് ദ ലിമിറ്റിംഗ് ബിലീഫ് വിത്ത് എംപവറിംഗ് ബിലീഫ്സ്. നമ്മളെ ലിമിറ്റിംഗ് ബിലീഫിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എംപവറിംഗ് ബിലീഫ് കൊണ്ട് നടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിലൊരു വഴി എന്ന് പറയുന്നത് റീപ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, റീപ്രോഗ്രാം ചെയ്യണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ. നമ്മളത് റീപ്രോഗ്രാം, ഇന്ന പ്രോഗ്രാം ഒന്ന് മാറ്റണം, അതാണ് റീപ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെന്തൊക്കെയാണ് വഴികൾ? അതിലൊന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അഫർമേഷനാണ്. നമ്മുടെ ആ പറച്ചിലുണ്ടല്ലോ ഉള്ളിലുള്ള, നമ്മുടെ ഒരു സെൽഫ് ടോക്ക് എന്നൊക്കെ പറയുന്നത്, അത് മാറ്റണം. അതായത് ഇപ്പോഴെല്ലാം നോട്ട് ചേർന്നിട്ടുള്ളവയായി ഉണ്ടാവുക, അല്ല ഇല്ല എന്നുള്ള തുടങ്ങി, അത് മാറ്റിയിട്ട് ഐ ആം വർദി ഓഫ് ഫിനാൻഷ്യൽ അബണ്ടൻസ്. ഞാൻ ഈ സാമ്പത്തികമായ എത്രത്തോളം അബണ്ടൻസ് ഉണ്ടാവാൻ ഐ ആം വർദി, എനിക്കതിന് പറ്റും. ഐ ആം നോട്ട് വർദി എന്നല്ല, ഐ ആം വർദി ഓഫ് ഫിനാൻഷ്യൽ അബണ്ടൻസ്. രണ്ടാമത്തെ വേണമെങ്കിൽ പറയാം, ഒരു മാതൃകയാണ്, ഐ ആം കേപ്പബിൾ ഓഫ് മാനേജിങ് മണി വൈസ്ലി. ഞാൻ വളരെ സമർത്ഥമായി പണത്തെ എങ്ങനെ ചെലവഴിക്കണമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും, ബുദ്ധിപൂർവ്വം ഞാൻ നീങ്ങും. ഇങ്ങനെ അഫർമേഷൻ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം അഫർമേഷൻ. അത് എപ്പോഴൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അത് എഴുതിയത് വായിക്കാം, പലതവണ വായിക്കാം, അത് രാവിലെ എഴുന്നേറ്റോടെ വായിക്കാം, അത് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അഫർമേഷൻസ് ചെയ്യാൻ പറ്റും. ഈ അഫർമേഷൻസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ക്രമേണ ക്രമേണ അങ്ങ് എന്ത് ചെയ്യും, ആഴ്ന്നിറങ്ങും. എന്നിട്ട് നമ്മളെ പുതിയൊരു മാറ്റമാണ്, റീപ്ലേസ്മെന്റ് ആക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. നമ്മളൊരു ഫിനാൻഷ്യൽ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ അഫർമേഷൻ പറഞ്ഞല്ലോ, അതെപ്പോഴും പ്രസന്റ് ടെൻസിലായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാം എന്നുള്ള കാര്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്, എനിക്ക് ആകും എന്നല്ല, അങ്ങനെ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ ഈ വിഷ്വലൈസേഷനും ആ ഗോളുകളെ നമ്മളെ പ്രസന്റ് ടെൻസിൽ എഴുതുന്നു. നമുക്ക് എന്താണോ ഉള്ളത് ഓരോ വ്യത്യസ്തമായിരിക്കും. അത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും കുറെ തവണ വായിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും അതിൽ നേടിയതായി വിശ്വസിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് ഏറ്റവും നന്നായി.
ഇനി മൂന്നാമത്തെ കാര്യമായ ഹിപ്നോസിസ്. നമ്മൾ പലപ്പോഴും കേട്ട വാക്കാണ് ഈ ഹിപ്നോട്ടിസം എന്നുള്ള വാക്കുകൾ എല്ലാവരും കേട്ടുള്ളൂ. ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിനെ, അതായത് ബ്രെയിനിന്റെ ഒരു സജസ്റ്റീവ് സ്റ്റേറ്റിലേക്ക്, ഒരു നിർദ്ദേശം കൊടുത്താൽ സ്വീകരിക്കുന്ന സ്റ്റേറ്റിലേക്ക് ബ്രെയിനിനെ എത്തിച്ചിട്ട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ അതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് സെൽഫായിട്ട് ചെയ്യാം, ഒന്ന് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ കൂടെ അവരുടെ സഹായത്തോടെ ചെയ്യാം. അവരും ഇതേപോലെ ഒരു ഉറക്കത്തിന്റെ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ അവരുടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ സെൽഫായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലാദ്യം വേണ്ടത് നമ്മൾ മാറ്റേണ്ട ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ഇത് മാറ്റേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഓഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണല്ലോ കേൾക്കുന്നത്, അതിന് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു, അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ എത്തിക്കലാണ് നമ്മൾ ഈ സെൽഫ് ഹിപ്നോസിസിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയായി നമുക്ക് എന്താണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് നടക്കും. ഈ ലിമിറ്റിംഗ് ബിലീഫിനെ വളരെ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു ഇൻക്രീസ് യുവർ ഇൻകം എന്നുള്ളതാണ്. നമ്മുടെ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സെറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾ. എന്ത് വേണമെങ്കിലും നമുക്ക് ലക്ഷ്യം വേണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എത്ര രൂപയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് നിങ്ങൾ എഴുതി വെക്കണം. സെറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾ, അത് പ്രസന്റ് ടെൻസിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യമായ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനുശേഷം ക്രിയേറ്റ് എ ബഡ്ജറ്റ്. വരവ് എങ്ങനെയായിരിക്കണം, ചെലവ്, ഇതൊക്കെ ഉൾപ്പെടുന്ന വിധത്തിൽ ബഡ്ജറ്റിംഗ് നമ്മൾ പഠിക്കണം. അതിന് വിശദമായിട്ട് നമ്മൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമാണ് ക്രിയേറ്റ് യുവർ ബഡ്ജറ്റ്. അത് സമ്പത്ത് വേണം, നമ്മുടെ പണം എങ്ങനെ ചെലവാക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയമൊക്കെ അതിൽ ക്രിയേറ്റ് യുവർ ബഡ്ജറ്റ് വരും. മൂന്നാമത്തത് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കോഴ്സുകൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വെറുതെ, അപ്പം നമ്മൾ നമ്മുടേതായ വാല്യൂ കൂട്ടുന്ന വിധത്തിലുള്ള സ്കിൽ അക്വിസിഷൻ ഒരുപാട് നമുക്ക് ആവശ്യം, ഒരുപാട് സ്കില്ലുകൾ പഠിക്കേണ്ടി വരും, നേടേണ്ടി വരും. അപ്പം നമ്മുടെ നമ്മൾക്കുള്ള വിശ്വാസം നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, സീക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. ഒരുപാട് ഇൻകം സോഴ്സ് നമുക്ക് വേണം, മൾട്ടി ഒറ്റൊന്ന് മാത്രം പോരാ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങളുടെ കഴിവ് അത് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ യൂട്യൂബ് ഉണ്ടാക്കി, യൂട്യൂബിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റിലൂടെ ഇപ്പൊ ട്രെയിനിങ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ അവരുടെ ട്രെയിനിങ് മോഡ്യൂളൊക്കെ റെക്കോർഡ് ചെയ്ത് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സെല്ലൗട്ട് ചെയ്യാം. പിന്നെ ഒരു അസറ്റുകൾ ഉണ്ടാക്കിയ ശേഷം അത് റെന്റിന് കൊടുക്കാം, വീടൊക്കെ റെന്റഡ് ഹോം ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പലതരത്തിൽ, ഞാൻ ചില ഉദാഹരണം പറഞ്ഞു മാത്രം, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സിലൂടെ നമ്മൾ ഇൻകം ഉണ്ടാക്കണം, എങ്കിലേ നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ നാല് കാര്യങ്ങളും വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്. ഞാനീ പറഞ്ഞതുപോലെ ഈ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തടസ്സങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതൊക്കെ മാറ്റിക്കൊണ്ട് അതിനൊക്കെ തട്ടി നീക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് പറയാനുള്ളത് ടോണി റോബിൻസിന്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇത് നമ്മുടെ ജീവിതത്തിലും അതിന് പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുക. മണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കൊരു മണി കോൺഷ്യസ് വേണം, അതായത് പണത്തെക്കുറിച്ചുള്ള ഒരു ബോധം. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ടൈം ഫ്രീഡം, പലർക്കും ടൈം ഫ്രീഡം ഇല്ല, അതിന് മണി ഫ്രീഡം വേണം. ഈ രണ്ടും നമുക്ക് വേണം, മണി ഫ്രീഡവും ടൈം ഫ്രീഡവും നമുക്ക് അത്യാവശ്യമാണ്. അതിന് പറ്റുന്ന കുറെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് ശരിക്കും പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. പണത്തിന്റെ ആ മൂല്യം നമ്മൾ മനസ്സിലാക്കുക, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് പോവുക. ഇങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാകുമ്പോൾ, സാമ്പത്തികമായി ഒരു സുരക്ഷിത കരങ്ങളിലെത്തുമ്പോൾ, തീർച്ചയായും നമ്മുടെ കുടുംബവും അതോടൊപ്പം സമൂഹവും നമ്മുടെ ഇവിടെ രക്ഷപ്പെടും. അവിടെ നമുക്ക് ചാരിറ്റി ഒക്കെ എങ്കിലും ചെയ്യാൻ പറ്റും. ടോണി റോബിൻസിൽ ഒന്നുകൂടെ ഓർക്കുക, എന്നിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് താരതമ്യം ചെയ്യുക. ടോണി റോബിൻസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന കേൾക്കുന്ന ഓരോ പ്രേക്ഷകർക്കും വിജയിക്കാൻ പറ്റും. ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഈ അറിവ് പരമാവധി ജനങ്ങളിൽ എത്തുക എന്നത് നമുക്ക് ലക്ഷ്യമാക്കാം. നിങ്ങളുടെ വിലയേറിയ സഹായമാണ് എനിക്ക് ആവശ്യം. നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പരമാവധി ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം, അടുത്ത വീഡിയോകൾ ഉണ്ടാക്കാനുള്ള കൂടുതൽ പ്രചോദനമാകും. അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കും. താങ്ക് യു.